വന്ന വീടും बटर चिकन हेलो वेलकम बैक टू 3D फैमिली अब एल सूखलो अल अब इन वीडियो वह ना वैकते कुछ विशेष अट्ठा किडिलन रुपीस इंक्ूड्डी अब इतना कनसो कानी अच्छा इंटे रेसीपी ना चानल ऑलरेडी अप्लोड अब कहवर कंकम अब ट्रई नोक ना फीडबैक किटी रेसीपीटो अब अब या टे मेटो कुपी भरणी इन ना किडिलन रेसीपीस बटर चिकन अब नानुटो अब नानुक वेट या कप चूड़े और अर टीसपूण ईस्ट कूटी ते नाम टेबिस्पू पंचसारूट नोल मिक्सर पत् मिनट फेरमेंटेशन वेटीट मैं पत् मिनट कई अब रेडी वन इन नाम नानुटो मवे कुछ अट्ठे इरूट एम एल कपिल रू कप मैदा मवानी अल्प ना मिक्स ईर मिश्रित नाइट मिक्स अब इतकोट नमुक मव कुछ पचल इन इंक ना तैर चेतको काल कप प्लस रू टेबू अब नो फ्रिड तैर वे तणुपेमान अगर तैर चेर्तमें रू टेबू चूड़वेलू चेटा या कुेद अब नमुक कुहे पर्व मनसुस वे चेरतकोड़ता मो अगर नाइट कुहच टेबिस्पू ओल सणफ्लवर ओइल चेत ना नोल सोफ्ट कुहचना चपाती कुछ അങ്ങനെ കുഴച്ചെടുത്തതിന്റെ മീതെ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒന്ന് തടവിയിട്ട് ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്ടോ നല്ല ചൂടുള്ള സമയമാണ് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊങ്ങി കിട്ടും ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ 600 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോൺലെസ് പീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ട്ടോ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിന്റെ നാരങ്ങാ നീര് ഒരു വലിയ നാരങ്ങാ ട്ടോ അതിന്റെ നാരങ്ങാ നീരും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം 1 മണിക്കൂർ എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അല്ലാന്നുണ്ടെങ്കിലും തലേന്ന് ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും അങ്ങനെ മാവൊക്കെ കുഴച്ചും വെച്ച് ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും പാത്തു ഉറങ്ങുവായിരുന്നു പാത്തു എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ മൂഡ് ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളേം കൊണ്ട് ബാൽക്കണി പോയി ഇരിക്കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് അവളുടെ മൂഡ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പാത്ത് എന്താ ഉണ്ടാക്കുന്നേ ഇല്ലേ എന്തുണ്ടാക്കാൻ പോവാ നിർത്താൻ പോവാണോ വീണ്ടും ഏ വിളക്ക് കത്തിച്ചിട്ട് പോരെ ഏ ആ അങ്ങനെ ഉച്ചക്കത്തെ ഉറക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റ് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കും ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത് ഇന്നലെ അവൾക്ക് പായസം വേണമെന്ന് പറഞ്ഞിട്ട് പായസമായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് അത്ര ഹെൽത്തി ഒന്നുമല്ല പക്ഷേ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ചായയും ഫ്രഞ്ച് ഫ്രൈസും കൂടെ കഴിക്കുകയാണ് मम दुरित मरियोगिंदी सबरी मलाई नहीं സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാനും പാത്തും കൂടി ഇരുന്ന് നാമം ജപിക്കുകയാണ് അപ്പോൾ പാത്തു എൻ്റെ മടിയിൽ തന്നെയുണ്ട് അത് വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളിൽ അവൾ എൻ്റെ മടിയിൽ തന്നെ വന്നിരിക്കും കുറച്ച് സമയം ഇരുന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ എണീറ്റ് പോകും എന്നാലും വന്നിരിക്കും കേട്ടോ നീ
ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബട്ടറും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഏകദേശം ഒരു 1.5 ടേബിൾസ്പൂൺ വരുമായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് അതൊന്ന് മെൽറ്റായി വന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ടാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ആകുകയും വേണം, ചിക്കൻ കുക്കാകുകയും വേണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നിങ്ങൾ കുക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്ന് കാണിക്കുന്ന രണ്ട് റെസിപ്പീസും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഇത് കുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങൾ അടുക്കളയിൽ രാപ്പകൽ ജോലി ചെയ്ത് നമുക്കായിട്ട് സമയാസമയം വെച്ച് വിളമ്പുന്ന അമ്മമാരെ പറ്റി, ഭാര്യമാരെ പറ്റി, പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരാരാണോ അവരെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ഇഷ്ടങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് കുക്ക് ചെയ്ത് തരുന്നവരാണ് അവർ. മക്കളുടെ, ഭർത്താവിൻ്റെ, മാതാപിതാക്കന്മാരുടെ, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവരുണ്ടാക്കും. എന്നാൽ സ്വന്തമായിട്ട് കഴിക്കാൻ തോന്നുന്ന ഉണ്ടാക്കി കഴിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനിടയിൽ നമ്മുടെ ഇഷ്ടങ്ങളും സാധിക്കണം. ചില ദിവസങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ എന്നും ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. അങ്ങനെ ചിക്കൻ എല്ലാം 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പാനിലേക്ക്, നമ്മൾ പാനൊന്നും മാറുന്നില്ല, കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയും നമ്മൾ മാറ്റേണ്ട കേട്ടോ. അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ സവോളയ്ക്ക് ഒന്ന് വഴറ്റാനായിട്ട് പോകുന്നത്. അങ്ങനെ ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എരിവ് കൂടുതലുള്ളൊരു കറിയല്ല ബട്ടർ ചിക്കൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കാഷ്യൂനട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ സവോള പെട്ടെന്നൊന്ന് വഴണ്ടു വരാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തതായതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. കൂട്ടത്തിലൊരു 3/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൗഡറും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നിടം വരെ, ആ ഒരു പച്ച കുത്തലൊക്കെ മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ 4 മീഡിയം സൈസിലുള്ള നല്ല പോലെ പഴുത്ത തക്കാളിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം. അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ പാത്തുവിന് കഞ്ഞി കൊടുക്കുകയാണ്. അവൾക്ക് ഉച്ചയ്ക്ക് ഇന്ന് കഞ്ഞി ആണ്ടിരുന്നു. അപ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞ് കഞ്ഞി വെച്ചത് വൈകിട്ട് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ചോറ് വെക്കുന്നതാണേലും കഞ്ഞി വെക്കുന്നതാണേലും അവൾക്കൊരു 8-8.5 ആ ഒരു സമയമാകുമ്പോൾ കൊടുക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ അവൾ എന്താണെന്ന് വെച്ചാൽ അതും കഴിച്ചോളൂ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നത് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ.
നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ പൊങ്ങി വരാനായിട്ട് കുറേ അധികം സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലൈറ്റ് ഓണാക്കിയിട്ട് ഓവനിനകത്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചൂട് കിട്ടാനായിട്ട് പുതപ്പുണ്ടല്ലോ നമ്മുടെ പുതപ്പ് എന്തെങ്കിലും കട്ടിയുള്ള തുണികൾ വെച്ചിട്ട് ഈ ബൗളൊന്ന് മൂടി വെച്ചാലും മതിയാകും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ഫെർമെൻറ്റേഷൻ നടന്ന് കിട്ടും ഇനിയിപ്പോൾ ഞാനതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ 2 കപ്പ് മാവിൽ നിന്ന് എനിക്ക് 7 ബോൾസ് കിട്ടിയിട്ടുണ്ട് പിന്നെ പാത്തുവിന് വേണ്ടിയിട്ടൊരു ചെറിയ ബോളും കൂടെ അങ്ങനെ മൊത്തത്തിൽ 8 നാനാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഒത്തിരി പൊടിയിൽ മുക്കി പരത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നാനിൻ്റെ ഷേപ്പ് വരുത്താൻ പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പരത്തി വരുത്താൻ ശ്രമിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ടിൽ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും അങ്ങനെ പരത്തിയെടുത്ത നാൻ ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് നമ്മൾ ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് വരുമ്പം തിരിച്ചിടുക എന്നിട്ട് ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ മറിച്ചിടുക അപ്പോഴത്തേക്ക് നന്നായിട്ട് കണ്ടില്ലേ പൊങ്ങി വരും അങ്ങനെ 2 സൈഡും കുക്കായി കഴിയുമ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാന് നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നാനെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ബട്ടർ ചിക്കൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഗ്രേവി നല്ലപോലെ ഞാൻ മിക്സിയിലിട്ട് ചൂടറിയിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ ഗ്രേവി മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പം അപ്പോൾ ചിക്കനകത്ത് ഉപ്പുള്ളതാണോ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ പീസസും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്കാകാനായിട്ട് നമുക്ക് വെക്കാം അതൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഏകദേശം 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പം ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചെടിയൊക്കെ പോയെന്ന് പറഞ്ഞില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് 2-3 ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് നട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം രാത്രിയിലാണ് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് സമയം കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് ദിനു അതൊക്കെ ഒന്ന് നട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം 1/4 കപ്പോളം നമ്മൾ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഈ ഒരു സമയത്ത് പാത്തുവിൻ്റെ പരിപാടി എന്താണെന്ന് കണ്ടോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കളിക്കുകയാണ് കേട്ടോ കുറേയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കുറവാണ് സാധാരണ ഇതിൽ കൂടുതൽ നിരത്തി ഇടാറുണ്ട് ഇന്ന് കുറവാണ് അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ബട്ടറും ഫ്രഷ് ക്രീമും ഒക്കെ ഇട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് അതിലേക്ക് 1 പീസ് ബട്ടറും അതുപോലെ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കസൂരി മേത്തിയും കൂടെ ഞാനൊന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാനും ബട്ടർ ചിക്കനും ഒക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ പാത്തും കണ്ടോ കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് ഓഫീസുള്ള ദിവസങ്ങളിൽ നമ്മൾ ആകെപ്പാടെ രാത്രി മാത്രമാണ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് അതുകൊണ്ട് ഒന്നും നമ്മൾ രാത്രിയിൽ ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ആ സമയത്താണ് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതും പാത്തു എങ്ങനെയുണ്ട് സൂപ്പറാ ഇഷ്ടായോ എന്താ ഇത് എന്താ ഇത് ബട്ടർ ചിക്കൻ ബക്കറ്റ് ചിക്കൻ അല്ല ബട്ടർ ചിക്കൻ പിന്നെ ഇതെന്താ നാൻ ആ മറന്നുപോയോ അങ്ങനെ അടിപൊളി ഒരു ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണും അതുപോലെ നമ്മുടെ ഹോളും ഒക്കെ നല്ല നീറ്റാക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര ഉള്ളായിരുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ